ഇക്കുവിടെയും പോന്നില്ലെന്ന് പറയുന്നു. ഇക്കു എന്റെ വേണ്ടെന്ന് പറയുന്നു. ഇക്കുവിന് വേറെ പെണ്ണിനെ മതി എന്ന് പറയുന്നു. ഇതൊക്കെയായിട്ട് ഞാൻ എങ്ങനെ ഇറങ്ങിയിരിക്കും? എന്റെ അടുത്ത് ഇല്ലാത്ത എന്തോ അവളെ അടുത്തുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഇറങ്ങിയിരിക്കും? പറ എന്തോ ശരി. ഇക്കുനെ സത്യം വീണ്ടും വീണ്ടും പറയുന്നു. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഒന്ന് നിർത്തിക്കോ. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും നിർത്താൻ നിർത്തിയിട്ട് എന്നെ കെട്ടാൻ എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നെയ്ക്കുന്ന സഹായിക്കോ. ഞാൻ വിളിക്കാം നിങ്ങൾ. ഞാനൊന്ന് വണ്ടി ഓടിച്ച് പോട്ടെ മയിലേ. ഹലോ, എനിക്കൊരു സമാധാനം ഇല്ലാത്തോണ്ടല്ലേക്കു. എനിക്കൊരു സമാധാനമൊക്കെ വരും കുറവുണ്ടോ? ഒന്നും അടങ്ങണേ. അതൊക്കെ എല്ലാ ബന്ധങ്ങളും ഞാൻ നടത്തരാം. രണ്ട് നിന്നെയും കണ്ട് സുഖമായിട്ട് ജീവിക്കാം. പോരെ ഇപ്പഴല്ലേ പറയുന്നത്? ഞാൻ എല്ലാം ഒറ്റയ്ക്ക് കണ്ട ജീവിതമല്ല ഞാൻ ചോദിക്കുന്നത്. ഇക്കു എനിക്ക് തരാന്ന് പറഞ്ഞ് വെച്ച് നീട്ടിയ ജീവിതമാ ചോദിക്കുന്നത്. ഞാനൊന്നും പിടിച്ചു മേടിക്കുന്നില്ലല്ലേ ഇക്കു. ഹലോ, എനിക്കിങ്ങനെ കിടന്ന് ഒരു ദിവസം ഇക്കുന്ന് തോന്നി തെറ്റിന് ഞാൻ എന്തിനാ ഇക്കു ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്? ആരോടും പറയാതെ എന്റെ ഉള്ളി വെച്ചു കിടന്ന് ഇത്രയും ഞാൻ നീറി നീറി ഇരിക്കുന്നില്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തൂടെ. റബിനാണ് ഇക്കു ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ റബിനാണ് ഞാൻ ഇത് അസർക്കാത്തെങ്കിലും ഞാൻ പറയും. ഇക്കുരി അഫയറുള്ള കാര്യം അങ്ങനെല്ലാം പറഞ്ഞാ പിന്നെ ജീവിതത്തിൽ നീയൊരു ബന്ധം പോലും ഞാൻ വെക്കത്തില്ല. ഹലോ, പിന്നെ ഞാനിത് എന്തു ചെയ്യണം? ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നീറി നീറി ഇക്കു പറയുന്ന വാക്കും കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണോ? ഇക്കുന്നൊരു ഒറ്റ സമയം മതിയല്ലേ എനിക്ക് അവളെ വേണ്ട നിന്നെ മതി എന്ന് പറയാൻ അവളെടുത്ത്. ഞാൻ അതിന്റെ കാൽ വന്ന് പിടിക്കാൻ വരെ പറഞ്ഞല്ലേ. എന്ത് സമാധാനപ്പെട? ഹലോ, ഒന്ന് ഇച്ചിരി തിരക്കുണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കാം നിന്നെ. വീണ്ടും വീണ്ടും പറയാ അടങ്ങ മയിലെ ഒന്ന് അടങ്ങ. ഹലോ ഹലോ, ഇങ്ങനെ പറയേണ്ടി വരുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. അവസ്ഥ ആലോചിക്കുന്നുണ്ട്. അടങ്ങ. ഹലോ, എന്റെ മുമ്പിൽ ഇപ്പൊ രണ്ട് വഴിയേ ഉള്ളു. രണ്ടേ രണ്ട് വഴി. ആ, ഒരു വഴി എന്തുവാ? ഒരു വഴി ഇക്കു അവളായിട്ടുള്ള എല്ലാ ബന്ധം നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിക്കാന്ന് പറയണം. ഇത്രയും നാട് പറഞ്ഞോട്ട് നടത്തിയില്ലേ? ഞാനിപ്പോ പെട്ടത് പിടിച്ചു പിടിച്ച് ചോദിക്കുന്നതല്ലേ ഇക്കുരി കൂടെ ജീവിക്കണോന്ന്. രണ്ടാമത്തെ വഴി? രണ്ടാമത്തെ വഴി എനിക്ക് ജീവിതം വേണ്ട, ജീവനും വേണ്ട. ഹലോ, സമയം തരുമോ? ഇത്തിരി ഹലോ മതിയോ? 10 മണി വരെ പറ്റത്തില്ല. നാളെ രാവിലെ വരെ പറ്റും. ജുമാരിക്കുന്നാളെ. ഹലോ, നാളെ 12 മണി വരെ എനിക്ക് സമയം തരണം. തരാം. 12 മണി വരെ ജീവിച്ചിരിക്കണം. ഉമ്മായി പറഞ്ഞ എന്നെ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞതല്ലേ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. നീ ആവശ്യമില്ല, എനിക്ക് അവിടെ നിന്ന് എണീറ്റ് പോകും. ഞാനിവിടെ വീട്ടിൽ നിന്ന് എനിക്ക് എനിക്ക് രാവിലെ കുറെ ടാസ്കുകളുണ്ട്. ഒന്നും ഞാൻ ചെയ്യത്തില്ല. നീ അവിടെ നിന്ന് എണീ. പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുവാനല്ലേ എന്നെ തിരിച്ചറിയുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറയാൻ ഞാൻ എന്ത് ചെയ്യണം? ആവശ്യമുള്ള സമയത്തൊക്കെ എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ എന്റെ വേണ്ടെന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇല്ലോ, ഒരു കാര്യം ഞാൻ പറയട്ടെ.
ഞാൻ പറഞ്ഞുകൂടാത്തതാ, എങ്കിലും പറയുക. ഞാൻ മരിച്ചുപോയ ഒരിക്കലും ഇക്കൂടി ഞാൻ പൊരുത്തം തെറ്റില്ല. അതേപോലെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ എന്റെ പയ്യെ പോലും കാടേക്ക് വരരുത്. എന്റെ പൊന്നു വാപ്പിച്ചോ, എനിക്ക് സത്യം പറഞ്ഞ അങ്ങ് ഭ്രാന്ത് എടുക്കുന്നു കേട്ടാ. മുതലെടുക്കുന്നു, നല്ല കാര്യം അല്ലോ. ഞാൻ ആരുടെ ഒരു അവസരവും മുതലെടുത്തതില്ല. എന്തുവാ, ഞാൻ ആരുടെ ഒരു അവസരവും മുതലെടുക്കുന്നില്ല. എനിക്ക് ആരുമില്ല, എനിക്ക് കാത്തിരിക്കാനും ആരുമില്ല. എനിക്ക് ആരെയും എല്ലാവർക്കും വേണ്ട. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? കാത്തിരിക്കാനും ഇയാൾക്ക് കല്യാണം കഴിക്കാനും ആൾക്കാരുണ്ട്. നല്ലോണം ജീവിക്കുന്നത് മാത്രമേ ഞാൻ ദുവാ ചെയ്തോളൂ. നല്ലോണം ജീവിക്കും. എനിക്ക് ഇങ്ങനെ ജീവിതം വേണ്ട, എനിക്ക് നിന്നെയും വേണ്ട, എനിക്ക് നല്ലൊരു ജീവിതവും വേണ്ട.